말씀드립니다. 감사합니다. നമസ്കാരം. വൈവിധ്യമാർന്ന കലാസൃഷ്ടികളിലൂടെ സാമൂഹ്യ ബോധവൽക്കരണ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് ദീർഘവർഷങ്ങളായി സുനിൽ പട്ടിമറ്റം എന്ന അനുഗ്രഹീത കലാകാരൻ. റേഡിയോ നാടകകൃത്ത്, സാമൂഹ്യ അവബോധമുള്ള നിരവധി തെരുവ് നാടകങ്ങളുടെ സംവിധായകൻ, അവതാരകൻ, ലഹരി വിരുദ്ധ പ്രവർത്തകൻ, പപ്പറ്റ് ഷോ കലാകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, ഉപരി ദിശാബോധമുള്ള അനുഗ്രഹീതനായ ഒരു സുവിശേഷകൻ. ഇങ്ങനെ വിവിധ തലങ്ങളിൽ തൻ്റെ കർമ്മമേഖലയിൽ വളരെ സജീവമായി ശ്രീ സുനിൽ പട്ടിമറ്റം പ്രവർത്തിച്ചു വരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും വിവിധ മിഷനുകളുടെയും അപ്പോൾ തന്നെ വിവിധ ബോധവൽക്കരണ പദ്ധതികളുടെയും ഭാഗമായിട്ടുള്ള അദ്ദേഹം ഇതര സർക്കാരുകളുടെയും ഒപ്പം ഇതര സന്നദ്ധ സംഘടനകളുടെയും അനുമോദനങ്ങൾക്കും പ്രശംസകളും പിടിച്ചുപറ്റിയിട്ടുമുണ്ട്. ഇന്ന് ഈ മുഖാമുഖത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ സുനിൽ പട്ടിമറ്റമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾക്ക് കേൾക്കാം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷക സമൂഹത്തോട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. മുന്നറിയിപ്പുകൾ, ബോധവൽക്കരണങ്ങൾ, അങ്ങനെ വിവിധ കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മോട് പങ്കിടുവാനുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ശ്രദ്ധിക്കാം, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സുനിൽ. നമസ്കാരം സർ. ഹാർവസ് ടി വിയുടെ അഭിമുഖത്തിലേക്ക്. അമ്മുവും ചിക്കുവും സന്തത സഹചാരികളാണല്ലോ. അതെ, അവർക്ക് സുഖമായിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഓക്കെ. ശ്രീ സുനിൽ പട്ടിമറ്റത്തിൻ്റെ രചനകൾ മുൻപും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോധവൽക്കരണ രംഗത്താണ്, നാടകമാണെങ്കിലും പപ്പറ്റ് ഷോ ആണെങ്കിലും മറ്റേത് പ്രവർത്തനങ്ങൾ എടുത്താലും ബോധവൽക്കരണ രംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ബോധവൽക്കരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഈ നാടകരചനയൊക്കെ എന്ന് പറയുന്നത് മറ്റേത് നാടകകൃത്തുകൾ എഴുതുന്നതിനൊക്കെ ഒരുപാട് മുമ്പേ, എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ നാടകം എഴുതി തുടങ്ങി ആ രംഗത്തു നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിലെല്ലാം കാണുന്ന മുഖ്യ പ്രമേയം ബോധവൽക്കരണം, ഇപ്പോൾ ലഹരിക്കെതിരെ അല്ലെങ്കിൽ സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ്. എന്താണ് ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രമേയം, അല്ലെങ്കിൽ എന്താണത് സ്വാധീനിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു എഴുത്തിന്? ലഹരി മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അന്നും ഇന്നും ഏറെയാണ്. അതിൻ്റെ ദുരന്തപൂർവമായ കാഴ്ചകൾ നമ്മൾ ഒരുപാട് വേദനപ്പെടുത്തുന്നു. എൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അനുഭവം, എൻ്റെ അമ്മാവൻ്റെ മകളെ ഞങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തയച്ചു. അവൻ കുടിച്ചു കഴിഞ്ഞ് എന്നും അവളെ ഉപദ്രവിക്കും. ഒരു സുപ്രഭാതത്തിൽ അവളെ അവൻ ഉപദ്രവിച്ചു, മരണപ്പെടുവാനിടയായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് അയാൾ ഡെഡ് ബോഡി ഞാനാണ് ഏറ്റുവാങ്ങിയത്. അത് എത്ര വർഷത്തിന് മുന്നെയാണ്? എനിക്ക് തോന്നുന്നു ഒരു 10-18 വർഷം. 18 വർഷം മുന്നേ. അന്ന് ഞാൻ തീരുമാനിച്ചു ലഹരിക്കെതിരെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന്. ഇന്നും ഞാൻ ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, പാവനാടകങ്ങളെല്ലാം ചെയ്യുമ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രേക്ഷകരിൽ എൻ്റെ പെങ്ങളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയപ്പെടുകയാണ്. അവരുടെ മുഖമാണ് ഞാൻ പലപ്പോഴും കാണുന്നത് പല ഏരിയകളിലും. എനിക്ക് തോന്നുന്നു ഏകദേശം 3000-ൽ പരം ക്യാമ്പുകൾ, 3000-ൽ പരം സ്ഥലങ്ങളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്താൻ ദൈവം എനിക്ക് അവസരം തന്നു. ഒരുപക്ഷേ ഈ സഹോദരിയുടെ ആ മരണമായിരിക്കാം എന്നെ ഒരുപാട് ഇങ്ങനെ ഒരു രംഗത്ത് സജീവമായി നിൽക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പം ദീർഘവർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ട്, ബോധവൽക്കരണ രംഗത്തുണ്ട്. ഒരു മടുപ്പുളവാക്കുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടമോ സാഹചര്യമോ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ല, പിന്നെ ഇത്രമാത്രം നമ്മൾ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടത് പ്രായോഗിക തരത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു ചോദ്യം എന്നെ പലപ്പോഴും വേദനപ്പെടുത്താറുണ്ട്. പക്ഷെ ഞാൻ തന്നെ പറയും, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. കാലം കാളവണ്ടി ചക്രത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തി എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലും ലഹരി മറ്റൊരു രൂപത്തിൽ നമ്മുടെ സമൂഹത്തെ, ഓരോ കാലഘട്ടത്തിലും ലഹരിക്ക് വ്യത്യസ്തതകളുണ്ടാകുന്നു. പക്ഷേ ഇരകളെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 8-ാമത്തെ വയസ്സിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠനം നിർത്തിയ ആളാണ് ശ്രീ സുനിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ദുരിതം നിറഞ്ഞ സാഹചര്യങ്ങളാണോ ആ പഠനം അവസാനിപ്പിക്കാൻ കാരണമായി? ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ തളർവാദ രോഗിയായി മാറുന്നത്.
അനിയനുണ്ടായിരുന്നു, അനിയത്തിയെ ഉണ്ടായിരുന്നു, അമ്മ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നു, ജീവിതത്തിൻ്റെ ഒരു ദുർഘടമായ ഘട്ടമായിരുന്നു. അപ്പം ഞാൻ പിന്നെ പഠനം നിർത്തി ഒരു കല്ലുവെട്ടുകാരനായി മാറുകയായിരുന്നു. എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ കല്ലുവെട്ടുകാരനായിരുന്നു. അപ്പോൾ 12-13 വയസ്സ്? ആ 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ കല്ലുവെട്ടിയായിരുന്നു ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്നെല്ലാം മാറി എനിക്ക് അന്നേ കലാകാരനാവണം, നാടക പ്രവർത്തനമാണെന്ന് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അന്ന് അപ്പോൾ ചെറുപ്പം മുതലേ നാടകം ഒരു എക്സൽ യുവജന കലാസമിതി എന്നൊരു സമിതി അവിടെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ആ സമിതിയുടെ സ്ഥിരം നാടക ഒരു കഥാപ്രസംഗ കലാകാരനും നാടക പ്രവർത്തനം അവരെ സപ്പോർട്ട് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടി ഒരു പുലരി ബാലകലാവേദി എന്നൊരു വലമ്പൂരോർണം രൂപീകരിച്ചു. അതിലും സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് അച്ഛൻ തളർവാദ രോഗിയായി മാറുന്നത്. അപ്പം ഞാൻ കല്ലുവെട്ടുകാരനായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഞാൻ കല്ലുവെട്ടിൽ മാത്രം കേന്ദ്രീകരിച്ചു ജീവിക്കാൻ. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഒരു 5 വയസ്സ് അല്ല 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കലാകാരനാണ്. ആണ് ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ ഒരു അന്നത്തെ ഒരു ഇലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടംതുള്ളൽ കളിക്കാൻ ഒരാൾ വേണം. അപ്പം ഞാൻ വലമ്പൂർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കരൻ മാഷ് എന്നൊരു മാഷുണ്ട്. അപ്പം ഞാൻ പഠിത്തം നിർത്തി ഞാൻ കല്ലുവെട്ടുകാരനായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ശങ്കരൻ മാഷ് സ്കൂൾ മത്സരത്തിന് വേണ്ടി എന്നെ ഓട്ടംതുള്ളൽ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വട്ടമുഖം ഉണ്ടെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അങ്ങനെ അദ്ദേഹം എന്നെ തേടി വരികയാണ്. ഒരു കല്ലുവെട്ടുമലയിലേക്കാണ് വരുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചു കൊണ്ടുപോയി ഓട്ടംതുള്ളൽ കുറേയൊക്കെ പഠിപ്പിച്ച് ഇലക്ഷൻ പ്രചരണാർത്ഥം ഓട്ടംതുള്ളൽ കളിക്കാനായി മാറി. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇലക്ഷൻ സമയത്ത് ഓട്ടംതുള്ളൽ കളിയായിരുന്നു എൻ്റെ പരിപാടി. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ സമയത്ത് ഓട്ടംതുള്ളൽ കളിക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ഇലക്ഷൻ സമയത്ത് ഞാൻ എൻ്റെ പരിപാടി മുഴുവൻ മേക്കപ്പ് ഇട്ട് വെച്ച് ഓട്ടംതുള്ളൽ കളിക്കും. ഒരു ആശയവിനിമയം നടത്താൻ അദ്ദേഹം എന്നെ ഉപയോഗിച്ചു. അതായിരുന്നു ആദ്യം കലാരംഗത്തേക്ക് എൻ്റെ ചുവടുകൾ. ആദ്യം എഴുതിയ നാടകം ഏതാണ്? വിട പറയും മുമ്പേ എന്ന് പറഞ്ഞ നാടകമാണ് ആദ്യം ഞാൻ എഴുതി. അതിൻ്റെ പ്രമേയം ഒരു മനുഷ്യനുണ്ടാവുന്ന ദുരന്തപൂർവമായ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടുന്ന പാതകങ്ങളായിരുന്നു അവതരിപ്പിച്ചത്. അത് ഞാൻ തന്നെ, അത് പുലരി ബാലകലാവിധിയിലാണത് ആ നാടകം അവതരിപ്പിച്ചത്. ഞാൻ തന്നെയാണ് രചന. എൻ്റെ അനിയനും ഉൾപ്പെടെ കുറേ പേർ അതിനകത്ത് ആക്ട് ചെയ്തിരുന്നു. അന്നത്തെ നാടകത്തിൻ്റെ രീതികളൊക്കെ അറിയാമായിരുന്നു. ആലോചിച്ച് അന്നൊക്കെ പുറകെ ഇരുന്നാണ് ഓരോരുത്തർ പറഞ്ഞു തരുന്നത്. ഇന്നത്തെ വീഡിയോസ് ഒന്നുമില്ല. അങ്ങനത്തെ നാടകത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ നാട്ടുപ്രദേശത്തെ നാടകം എന്ന് പറയുമ്പോൾ ഒരു ഇതാണല്ലോ, അമ്പലപ്പറമ്പിലെ നാടകങ്ങളും അതുപോലെ തന്നെ ഒത്തിരി നാടകങ്ങൾ കണ്ടാണ് നമ്മൾ നാടകങ്ങളിലേക്ക് എത്തുന്നത്. നാടകം ജനങ്ങളോട് സംവദിക്കാനുള്ള അതെ ഒരു വേദി. അപ്പോൾ ഓട്ടംതുള്ളലിലേക്ക് വന്നു നാടക പ്രവർത്തകനായി. ഈ തെരുവ് നാടകങ്ങളിലേക്ക് എങ്ങനെയാണ് ബോധവൽക്കരണവുമായി മുന്നറിയിപ്പുമായി തെരുവ്? അത് കഴിഞ്ഞ് ഈ നാടകങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ഒരു പ്രത്യേക ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു. എൻ്റെ അനിയനൊരു ടെലിഫിലിം മേഖലയിൽ ചെന്നിയാണ്. ഞാനൊരു പ്രൊഡ്യൂസറായി മാറി. ഞാൻ സത്യത്തിൽ പ്രൊഡ്യൂസറൊന്നും അല്ല, എല്ലാവരും കൂടി എന്നെ ചുമതലപ്പെടുത്തിയതാണ്. അതിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യത വന്നു. ബാധ്യത വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ലൈഫ് ആകെ തകർന്നു. എൻ്റെ മകനെന്ന് 5 വയസ്സോ 5 മാസമോ പ്രായമുള്ളൂ. അപ്പോൾ എല്ലാം വിട്ട് കടക്കാരനായി മാറിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തി. പിന്നെ അവിടെ നിന്ന് വിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് ശരി. അങ്ങനെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെത്തി. സത്യം പറഞ്ഞാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലായിരുന്നു താമസം. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കിടക്കും, ഉച്ചയ്ക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഊണ് കഴിക്കും. ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞ ഒരു നാളായിരുന്നു. അപ്പോൾ കുടുംബം കുടുംബമൊന്നുമില്ല, അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വന്നു. കാരണം ഒരു വല്ലാത്തൊരു അവസ്ഥയെ കടം ഭയങ്കര ദുരിതമായി മാറി. അങ്ങനെയുള്ള കടമൊന്നുമില്ല, അന്നത്തെ ഒരു തോന്നൽ അങ്ങനെയായിരുന്നു. അങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ ഒരു ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. കാരണം അതിനുള്ളിൽ തയ്യാറെടുപ്പ് നടത്തിയെന്നുള്ളതാണ് സത്യം പറഞ്ഞറിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സാറ് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത്. ഉള്ളൂരുള്ള ജോൺസൺ എന്നാണ് സാർ, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. ആ പ്രാർത്ഥനാ കൂട്ടായ്മയാണ് എന്നിൽ എന്തിനെ നേരിടാൻ ഒരു ഊർജ്ജം കൊണ്ടുവന്നത്. പ്രാർത്ഥനാ കൂട്ടായ്മ എന്നിട്ട് സാറിനോടൊപ്പം പോയോ? ആ സാറിനോടൊപ്പം ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ ഈ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്താണോ ഈ ജോൺസൺ സാർ വരുന്നത്? ആ വരുന്നത് ബസ് സ്റ്റാൻഡിൽ. ഞാൻ ആ സമയത്ത് പകൽ സമയം, അന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഇത്ര ഡെവലപ്പ് ആയിട്ടില്ല, പകൽ സമയം മുഴുവനും മ്യൂസിയത്തിൽ പോയിരിക്കും. അന്ന് മ്യൂസിയത്തിലേക്ക് ഇരിക്കാം, ബസ് സ്റ്റാൻഡിൽ കിടക്കാം. അന്ന് അങ്ങനെ ഇത്രയൊന്നും വിഷയങ്ങളൊന്നും ഇല്ല. ദീർഘം എനിക്ക് തോന്നുന്നു 3-4 മാസം ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കിടക്കും. ബസ് സ്റ്റാൻഡിൽ കിടക്കും, മ്യൂസിയത്തിൽ പോയി കിടക്കും, അത് കഴിഞ്ഞ് അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഇതായിരുന്നു ഒരു ചക്രം. പ്രത്യേകിച്ച് ചക്രമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എൻ്റെ മോനെ എടുത്തുകൊണ്ട് വരികയാണ്. വന്നപ്പോൾ എന്നെ തപ്പിപ്പിടിച്ച് ഞാനിവിടെ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തി. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബസ് സ്റ്റാൻഡിലാണ് കിടക്കണത്, നീ ഇങ്ങനെ. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ ബസ് സ്റ്റാൻഡിലെങ്കിൽ ഞാനും ബസ് സ്റ്റാൻഡിൽ, ഞാനിഞ്ഞ് പോകുന്നില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ചെങ്കൽച്ചുള്ളയിലുള്ള ഒരു രാജൻ
എന്നൊരു അണ്ണൻ അദ്ദേഹത്തെ ഇടയ്ക്ക് വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ ചെങ്കളിച്ചുളയിലെ 118-ാം നമ്പർ ഫ്ലാറ്റിൽ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. പിന്നീട് ചെങ്കളിച്ചുളയിൽ നിന്ന് അവിടെ താമസിച്ചു. അവരുടെ ഇടുങ്ങിയ വീട്, ആ ഇടുങ്ങിയ വീട്ടിൽ ഞങ്ങൾക്കും താമസിക്കാൻ അദ്ദേഹം അവസരം തന്നു. കാരണം അത്ര ചുള്ളയിലെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രേരണ കൊണ്ട് ജോൺ സാറ് എനിക്കൊരു ചെറിയ കമ്പനിയിൽ എനിക്ക് ജോലി മേടിച്ചു തന്നു. അങ്ങനെ നേരെ മേനംകുളത്തേക്ക് താമസം മാറിയത്. പിന്നെ മേനംകുളത്തായിരുന്നു താമസവും ആട്ടോ മൈദ ചുമക്കണ കമ്മലിൽ. പക്ഷേ ആട്ടോ മൈദ ചുമക്കുമ്പോൾ ഒരു കമ്മലിൽ ജോലി എനിക്ക് മേടിച്ചു തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നാടകവും നാടക സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബൈബിൾ പഠിക്കണം, തിയോളജി പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ നേരെ താപൂർ ബൈബിൾ കോളേജിൽ വചനം പഠിക്കാൻ അവസരം കിട്ടി. അങ്ങനെ പഠിക്കാനായിട്ട് വന്നപ്പോഴാണ് 2002 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ജീവൻ സംരക്ഷണ സന്ദേശ റാലി കാസർഗോഡ് മുതൽ പാറശ്ശാല വരെ ആത്മഹത്യക്കെതിരെ നടത്തുന്നു മനോരമയിലൊരു പരസ്യം കൊടുത്തു. സാമൂൾട്ടി വർഗീസ് അച്ഛനായിരുന്നു അന്ന് അതിൻ്റെ ചാർജ്. അപ്പം ഞാൻ പരസ്യം കൊടുത്തു. ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയായി ഓക്സ്ഫോർഡിൻ്റെ സെക്രട്ടറിയായിരുന്നു. ഞാൻ നേരെ അച്ഛനൊരു കത്ത് അയച്ചു. അച്ഛൻ, ഞാനിങ്ങനെ നാടകങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, അവസരം തരുമെങ്കിൽ എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. അച്ഛനുണ്ടെന്ന് എനിക്ക് തിരിച്ച് കത്ത് അയച്ചു. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. നിങ്ങളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആൽബർട്ട് കേസരി എന്ന് പറഞ്ഞ ദേവദാസനെ, ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലൊരു നാടക സമിതി രൂപീകരിച്ച് ഞങ്ങൾ നാടകമൊക്കെ തട്ടിക്കൂട്ടി നേരെ അദ്ദേഹം അവിടെ പോയി കാണിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാസർഗോഡ് മുതൽ പാറശ്ശാല വരെ നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, ആത്മഹത്യക്കെതിരെ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. അന്ന് ഇന്നത്തെ പോലെ സിസ്റ്റോ സംവിധാനങ്ങളോ ഒന്നുമില്ല. ഞാൻ തന്നെയാണ് തെരുവിലിരുന്നുകൊണ്ട് പാട്ടുപാടുന്നത്. ഞാൻ തന്നെ അത് ഒരാൾ പാടി വേറെ ഇത്ര ദിവസം ഓടിയൊന്നുമില്ലോ തെരുവിൽ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ 14 കവലകളിലും നിന്നുകൊണ്ട് ആത്മഹത്യക്കെതിരെ തെരുവ് നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അവസാന സമാപനം സെനറ്റ് ഹാളിലാണ് അവതരിപ്പിച്ചത്. സെനറ്റ് ഹാളിൽ അവതരിപ്പിച്ച സെനറ്റ് ഹാളിലും ഞാനവിടെ പ്രോഗ്രാം ചെയ്തു. ഒത്തിരി ആളുകൾ ആത്മഹത്യക്കെതിരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഒത്തിരി ആളുകൾ ആത്മഹത്യാ സ്വഭാവത്തിൽ നിന്ന് വ്യാറ്റം ഒരു ചേഞ്ച് വരാനിടയായി. കാരണം എൻ്റെ നാടകങ്ങളെല്ലാം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേരിലേക്ക് ചേഞ്ച് ചെയ്യാനിടയായി. അത് ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി തെരുവ് നാടകങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ടെന്നുള്ളത്. ഈ റേഡിയോ നാടകങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത്? റേഡിയോ നാടകങ്ങളിലേക്ക് അതിന് ശേഷം എനിക്ക് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ താൽക്കാലിക ജീവനക്കാരനായിട്ട് സുഭാഷ് ജോർജ് എന്ന സാറ് വഴി എനിക്കൊരു അവസരം കിട്ടി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പകൽ ഫ്രീ ആണ്. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്ക് റേഡിയോയിൽ ദൈവത്തിൻ്റെ ആശയം, സമാധാന സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം നമുക്ക് എത്തിച്ചുകൂടാന്നൊരു ചോദ്യം. അങ്ങനെ ഞാനവിടെ നമ്മുടെ അന്ന് സ്റ്റേഷൻ ഡയറക്ടർ മുരളീധരൻ സാറായി. അപ്പം ഞാൻ മുരളീ സാറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, സാറേ എനിക്കൊരു നാടകം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, നാടകം അവതരിപ്പിക്കാൻ നിങ്ങൾ അവസരം തരൂ. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, താൻ ഇവിടെയുള്ള ആളല്ല. അല്ല, ആ അതെനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്നെ തൊട്ടടുത്ത മുറിയിലേക്ക് വിട്ടു. അതൊരു ബിജു മാത്തു എന്ന് പറഞ്ഞ സാറായിരുന്നു, ശ്രീകുമാർ സാറ്. ദൈവം അവിടെ ഒരു ടീമിനെ അതിനുവേണ്ടി ഒരുക്കി, എൻ്റെ സാഹചര്യങ്ങളൊരുക്കി. അങ്ങനെ ആകാശവാണിയിൽ, യുവവാണിയിൽ സ്പോൺസേഡ് പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനെ 1680 രൂപ അവിടെ അടയ്ക്കണം. അങ്ങനെ ആകാശവാണിയിലൂടെ മറ്റുള്ളവരുടെ സഹായത്തോടെ, സാമ്പത്തിക സഹായത്തോടെ എല്ലാവരോടും ഈ വിഷയം ഷെയർ ചെയ്തു. എല്ലാവർക്കും താല്പര്യം തോന്നി. അങ്ങനെ 2007 മുതൽ ആകാശവാണിയിലെ യുവവാണിയിൽ സ്നേഹിതരെ ഒരു കഥ പറയാം എന്ന വളരെ പ്രസിദ്ധമായ ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പ്രോഗ്രാമായിരുന്നു. 100 എപ്പിസോഡ് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തു. 10-31 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കുറിച്ച് ഫീച്ചറുകൾ വരാൻ തുടങ്ങി. ആകാശവാണിയിലൂടെ നാടകകൃത്ത് എന്ന രീതിയിൽ, സ്റ്റേഡിയത്തിലെ ജോലിക്കാരെന്ന രീതിയിൽ ഒത്തിരി ഫീച്ചറുകൾ വരാൻ തുടങ്ങി. ഫീച്ചറുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ബഹുമാനപ്പെട്ട മനോജ് ഒബ്രാൻ സാറ്, ബഹുമാനപ്പെട്ട വിൽസൺ എംപോൾ സാറ് ഉൾപ്പെടെയുള്ള ഒത്തിരി ആളുകൾ എന്നെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വന്നു. സുഭാഷ് ജോർജ് സാറ്, പിന്നെ കേരള പോലീസിൻ്റെ ബി സന്ധ്യ മേഡം ജനമൈത്രി നോഡൽ ഓഫീസറായിരുന്നു. കേരള പോലീസിൻ്റെ തന്നെ നാടകങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. ഒത്തിരി ഒത്തിരി വഴികൾ ആ നാടകത്തിലൂടെ എനിക്ക് സാധ്യത കിട്ടി.
നാടകത്തിൻ്റെ ശ്രോതാക്കളുടെ സംഘടനകൾ തന്നെ ഒരുപാട് പേര് വഴികളൊരുക്കി. കേരളത്തിലെ അന്നൊക്കെ റേഡിയോ കേൾക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ടെലിവിഷൻ അത്ര പ്രചാരത്തിലുള്ള ആ സമയത്ത് ഒത്തിരി എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം പാലക്കാടൊക്കെ ഞാൻ ചെന്നപ്പോൾ എന്നെ കാണാനായിട്ട് ആളുകൾ അവിടെ വന്നു. നാടക ശ്രോതാക്കൾ സത്യം പറഞ്ഞാൽ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ഞാൻ തന്നെയാണോ എന്ന് സംശയിക്കട്ടെ. കാരണം വെച്ചാൽ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിരുന്നു. റേഡിയോ നാടകം 100 എപ്പിസോഡ് എനിക്ക് തോന്നി നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഗുരുജി എന്ന ക്യാരക്ടറിലൂടെയാണ് എനിക്ക് പറയാനുള്ള മുഴുവൻ വിഷയവും ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ഈ കേരള മിഷൻ, അതായത് കേരള സർക്കാരിൻ്റെ വിവിധ മിഷനുകളുടെ ഭാഗമായിട്ടുണ്ട് ശ്രീ സുനിൽ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? കേരള സർക്കാർ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് വേണ്ടി HIV ബോധവൽക്കരണ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ലഹരി വർജന മിഷൻ വിമുക്തി പദ്ധതിക്ക് വേണ്ടി ലഹരിക്കെതിരെയുള്ള പാവനാടകം കേരളം മുഴുവനും അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാലിന്യ വിമുക്തമായ കേരളത്തിന് വേണ്ടിയിട്ടുള്ള മാലിന്യത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. കേരള ടൂറിസം വകുപ്പിൻ്റെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോങ്ങാൻ റാമ്പ എംപാനൽ ടീമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു വിവിധ വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു മദ്യപാനം, മയക്കുമരുന്ന്, ആത്മഹത്യ, ഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള ഏകദേശം 25 പാവനാടകങ്ങൾ ഓൾറെഡി ചെയ്തു. വിവിധ വിഷയങങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ, ഇപ്പം നമുക്ക് ഈ നാടകങ്ങൾ, അതിൻ്റെ രചനകൾ, അതിൻ്റെ അവതരണങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായി ഇത് തന്നെ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ വ്യക്തികളുടെ പ്രതികരണം പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് അവതരിച്ചു പോവുക മാത്രമല്ല, ആ വ്യക്തികളെ കൂടെ പലപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം ആരായക ഒരു പതിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വ്യക്തികളുടെ പ്രതികരണം എങ്ങനെയാണ്, ചില വ്യക്തികൾക്ക് ഒരു മാറ്റമുണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട്, അത് നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും വ്യക്തികൾക്ക് ഒരുപാട് മാറ്റം ഞാൻ ചെയ്ത നാടകത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. കാരണം യുവവാണി നാടകം അവതരിപ്പിക്കുമ്പോൾ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലാണെന്ന് തോന്നുന്നു സംഗമ യുവവാണി പരിപാടിയുണ്ട്, പ്രേക്ഷകരുടെ കത്തുകൾ. ഓക്കെ. അപ്പോൾ ഈ പ്രേക്ഷകർ എപ്പോഴും നമ്മുടെ നാടകത്തെക്കുറിച്ച് കത്തുകൾ എഴുതാറുണ്ട്. അതിനല്ല, ഈ നാടകം ഞാൻ ചെയ്ത നാടകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മീയാത്രക്കാർ എൻ്റെ നാടകം ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അവർ എന്നോട് നാടകം എഴുതാൻ ആവശ്യപ്പെട്ടു. അവർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു 400 എഴുതി സംവിധാനം ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ആകാശവാണിയിലൂടെ 10 കൊണ്ട് ദൈവം സഹായിച്ച് 500 റേഡിയോ നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്യാൻ ദൈവം എനിക്ക് സഹായിച്ചു, ഭാഗ്യം നൽകി. അത് എനിക്ക് തോന്നുന്നു ദൈവം എനിക്ക് എന്ന വലിയ റെക്കോർഡാണെന്ന് തോന്നുന്നു. കാരണം 500 ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കരുണ. അതായത് വിഷ്വൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനം ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ്, റേഡിയോയ്ക്ക് സ്വാധീനമുള്ള ഒരു സമയമാണ്. അപ്പം റേഡിയോ നാടകങ്ങൾ വളരെ പരക്കെ പ്രചരിപ്പിക്കപ്പെടുകയും അത് ജനങ്ങളിൽ വളരെ സ്വാധീനം ചെലുത്തപ്പെടുകയും ചെയ്തൊരു കാലഘട്ടം. സാറ് പറഞ്ഞ മാതിരി ഒരിക്കൽ ഞാൻ വൈകല്യങ്ങളെ അതിജീവിച്ച സക്കായുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ക്രിസ്മസ് സമയത്ത് ഒരു നാടകം ആകാശവാണിയിലൂടെ ചെയ്തു. ആ സമയത്താണ് ഇതിനിടയ്ക്ക് എന്നെക്കുറിച്ചുള്ള പത്രമാധ്യമങ്ങൾ, എന്നെക്കുറിച്ചുള്ള ക്രൈസ്തവ ചിന്ത, മാറാനാഥ വോയിസ് വിവിധ മാസികകളിലൂടെ എന്നെക്കുറിച്ച് ഫീച്ചറുകൾ വരാൻ തുടങ്ങി. നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചറുകൾ വരാൻ തുടങ്ങി. ഒരു ദിവസം തിരുവനന്തപുരത്തും പട്ടത്തുള്ള ഒരു സാർ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണുന്നു. അന്ന് മൊബൈൽ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചു, ഞാൻ ചെന്നു. അപ്പോൾ അന്ന് സൈക്കിളാണ് എനിക്കുള്ളത്. സൈക്കിളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാനാണോ എന്നൊരു സംശയം അകത്ത് വന്ന് മൊബൈലിൽ വിളിച്ചു. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഞങ്ങൾ കരയാൻ തുടങ്ങി. ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ആകാശവാണി അടയ്ക്കാനുള്ള പൈസ കൊണ്ട് തന്നു. തന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് സാറിന് ഇങ്ങനെ തോന്നാൻ കാരണം. അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ രീതിയിലും സമ്പന്നനാണ്, എൻ്റെ മക്കൾ രണ്ടുപേരും വിദേശത്താണ്, ഒരു മോനുള്ളത് ഡോക്ടറാണ്, എൻ്റെ മകളുടെ മകൾ ഒരു വൈകല്യമുള്ള കുട്ടിയാണ്, സംസാരിക്കില്ല, ആ കുട്ടിയെ കൊണ്ട് ഞങ്ങൾ പുറത്തു പോകാറില്ല, പക്ഷേ വൈകല്യങ്ങളെ അതിജീവിക്കാൻ ദൈവത്തിന് കഴിയും, യേശുവിൻ്റെ സ്നേഹത്താൽ കഴിയുമെന്നുള്ള താങ്കളുടെ ആ നാടകം ഞങ്ങൾ ഒരുപാട് സ്പർശിച്ചു. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. തുടർന്ന് അദ്ദേഹം ഞങ്ങളുടെ പ്രോഗ്രാമിന് സാമ്പത്തിക സപ്പോർട്ട് ചെയ്യുകയും എന്നെ ഏറെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും അങ്ങനെ ഒത്തിരി ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പലതും പേര് പറയാൻ പറ്റില്ലെങ്കിലും ആ കല, ആ നാടകം മറ്റുള്ളവരെ സ്വാധീനിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രേക്ഷകർ ഞാൻ കേൾക്കുന്ന, ഞാൻ ആദ്യം നാടകം എഴുതുന്നതിന് മുമ്പ് ഞാൻ 3 ചോദിക്കും. ഒന്ന്, എന്തുകൊണ്ടാണ് ഇത് കൊണ്ട് ഈ നാടകം കൊണ്ട് സമൂഹത്തിനുണ്ടാവുന്ന പ്രയോജനം എന്താണ്? ഈ നാടകം കൊണ്ട് എനിക്കുണ്ടാവുന്ന പ്രയോജനം എന്താണ്? ഈ നാടകം കൊണ്ട് ദൈവത്തിനുണ്ടാവുന്ന പ്രയോജനം എന്താണ്? അത് കഴിഞ്ഞ ശേഷം ഈ നാടകം കേൾക്കുന്ന പ്രേക്ഷകർ ആരാണെന്ന് വിലയിരുത്തും. തയ്യൽ തൊഴിലാളികൾ, വീട് തീർക്കുന്ന തൊഴിലാളികൾ,
അതുകൊണ്ട് തന്നെ ബീഡി തീർക്കുന്ന തൊഴിലാളികൾ സാധാരണക്കാരായ ആളുകളാണ് ആകാശവാണി പോലുള്ള കേൾക്കുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് അനുയോജ്യമായ രീതിയിൽ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്താൻ പരമാവധി ഞാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ദൈവം സഹായിച്ചത് 500 നാടകങ്ങൾ ചെയ്തിട്ട് നെഗറ്റീവായിട്ട് റിപ്പോർട്ടും വന്നിട്ടില്ല. ജനങ്ങൾ ശക്തമായി സ്വാധീനിക്കുകയും ചെയ്തു. അത് തന്നെയല്ല, പല സ്ഥലങ്ങളിൽ നിന്നും ഒരു നാടകത്തുന്ന രീതിയിൽ ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങൾ റേഡിയോ കേൾക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും അവരുടെ ആ നിഷ്കളങ്കമായ സ്നേഹവും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ആ സമയത്ത്. പ്രത്യേകിച്ച് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ധാരാളം കാര്യങ്ങൾ മിഷനുകളുടെ ഭാഗമായിട്ടുണ്ട്. ഉദ്യോഗസ്ഥ പ്രമുഖരിൽ നിന്നൊക്കെ പ്രോത്സാഹന ജനകമായിട്ടുള്ള വാക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷനായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഋഷിരാജ് സിംഗ് സാറ് എക്സൈസ് കമ്മീഷനായിരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ദിവസം കയറിച്ചത്. സാർ ഉച്ച എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പാവം അടിക്കുന്ന ആളാണ്. അപ്പോൾ അന്ന് ദി ഹിന്ദുവിൽ എന്നെ കുറിച്ച് ഒന്നൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സാറിന് ഭയങ്കര സന്തോഷമായി. ഞാനന്ന് സ്റ്റേഡിയത്തിൽ വരുമ്പോൾ ഞാനൊരു ക്ലാസ് 4 ജീവനക്കാരനാണ്, സാറിനെ കണ്ടിട്ടുണ്ട്. സാറിനത് ഞാനിങ്ങനെ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. സാറ് ഉള്ളത് തന്നെ പെട്ടെന്ന് പറഞ്ഞു, ഒരു കാഞ്ചി നീ ചെയ്ത് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് സാറ് തന്നെ സംവിധാനങ്ങൾ ഒരുക്കി അവളെ ഒന്ന് അവതരിപ്പിച്ചു. അങ്ങനെ സാർ അവതരിപ്പിച്ച ഭാഗം സാർ ഇഷ്ടപ്പെടുന്ന തന്നെ ഉടനെ 10 PRD കൊടുത്തു. PRD കൊടുത്തത് പരസ്യം ചെയ്തു, കാരണം പാവ ലഹരിക്കെതിരെ ബോധവൽക്കരണ പാവനാളം നടത്താൻ കഴിവുള്ളവരെ ക്ഷണിച്ചു. കാരണം അത് അതിൻ്റെ പ്രൊസീജിയർ അതാണല്ലോ. പത്രത്തിൽ പരസ്യം ചെയ്തു, മീഡിയ വഴി പരസ്യം ചെയ്തിട്ട് ആകെ 2 പേര് മാത്രമാണ് അവിടെ ഈ മത്സരത്തിനെത്തിയുള്ളൂ. ആ മത്സരത്തിൽ നിന്നും എന്നെ സെലക്ട് ചെയ്തു, ഞാൻ നാടകങ്ങൾ അവതരിപ്പിച്ചു, എന്നെ സെലക്ട് ചെയ്തു. ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ഉബൈദ് മുഹമ്മദ് എന്ന് പറഞ്ഞ ജോയിൻ കമ്മീഷനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്ന ഈ ക്ലാസ്സുകൾ എടുക്കുന്ന ഡോക്ടർ പ്രശാന്ത് സാറ്, അദ്ദേഹം RCC ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ പങ്കാളിത്തവും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. ആ സ്ക്രിപ്റ്റ് തയ്യാറ് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേന്ദ്രീകരിച്ച് നാടകത്തിൻ്റെ രചന തയ്യാറാക്കി. രചനയ്ക്ക് തയ്യാറായി കഴിഞ്ഞപ്പോൾ അതിന് എന്ത് പേരിടണം, നല്ലൊരു പേര് വേണം, അപ്പം ലഹരിയായിട്ട് വരാത്തൊരു പേര് വേണം വരാൻ. അങ്ങനെയാണ് ഈ ജന്മം അമൂല്യം. അതായത് ലഹരി എന്ന വാക്ക് ഉപയോഗിക്കാതെ തന്നെ ജന്മത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ചെയ്തു. അങ്ങനെ സാറിത് കണ്ടു, സാർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കേരളത്തിലെ ഒരു ജില്ലയിൽ 21 പ്രോഗ്രാം വീതം കേരളത്തിലെ 14 ജില്ലകളിലും പ്രോഗ്രാം ചെയ്തു. അതിനുള്ള സാമ്പത്തിക സഹായവും സാർ ചെയ്തു. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സത്യം പറഞ്ഞാൽ അവരെല്ലാം ഇതിനു വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. അന്ന് എൻ്റെ ഒരു വേദന എനിക്ക് ഞാൻ പറയാനുള്ളത്, ഇപ്പോൾ പലരും ലഹരിയുടെ വിഷയത്തെപ്പറ്റി ലഹരി കൂടുന്നു, ലഹരി വർദ്ധിക്കുന്നു, ലഹരി മൂലം തകരുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നില്ലേ. പക്ഷേ എനിക്കുണ്ടായ ഞാൻ പറയാം, പല സ്കൂളുകളിലും എക്സൈസിലെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെല്ലുമ്പോൾ ടീച്ചർമാർ വരും, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ക്ലാസ് മുടക്കാൻ പറ്റില്ല, ക്ലാസ് മുടക്കി കുട്ടികളെ തരാൻ പറ്റില്ല, കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കാൻ പറ്റില്ല, കാരണം ക്ലാസ് മുടക്കാൻ പറ്റില്ല. ഒരു കടയുടെ മുമ്പിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വരുമ്പോൾ അവർ പറയും, അയ്യോ നിങ്ങൾ ബിസിനസ് മുടക്കുന്നു, നിങ്ങൾ കടയുടെ മുമ്പിൽ ബോധവൽക്കരണം. അന്ന് ജനം മുഴുവനും ഈ ബോധവൽക്കരണത്തെ എതിർത്തു. ഇന്ന് അവർക്ക് മനസ്സിലായി അന്ന് എതിർത്തത് തെറ്റായിരുന്നു. പലരും വിളിച്ചു പറഞ്ഞു, ഞാനത് ഫേസ്ബുക്കിലൂടെ അത് പോസ്റ്റ് ഇട്ടു. ശരിയല്ലേ അത്? ഞങ്ങളെ ബോധവൽക്കരണ പരിപാടിയായിട്ട് ഓരോ എക്സൈസുമാർ ചെന്ന് ഉദ്യോഗസ്ഥന്മാർ ചെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞത് എക്സാം എടുത്തു പോയി, അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി സമയം 1 മണിക്കൂർ സമയം മാറ്റി വയ്ക്കുന്നുണ്ട്, അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി വിട്ടിട്ടുണ്ട്. കടകളിൽ ചെല്ലുമ്പോൾ കടക്കാർ, അയ്യോ ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ്, ഇവിടെ ഇടാൻ പറ്റില്ല, അവിടെ ഇടാൻ പറ്റില്ല എന്നു പറഞ്ഞ് മാറ്റി ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ബോധവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് സത്യം പറഞ്ഞ ലഹരി കൂടിയത്. കാരണം സന്താന നിയന്ത്രണം അത് ബോധവൽക്കരണത്തിലൂടെ ഇല്ലാതാക്കിയതാണ്. പുകവലി അത് ബോധവൽക്കരണത്തിലൂടെ ഇല്ലാതാക്കിയാണ്. ശക്തമായ നിയമ നടപടികളിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും മാത്രമേ ഇതില്ലാതാക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും ബോധവൽക്കരണ പരിപാടികൾ സജീവമായി നടത്തുന്നു. നിർഭാഗ്യവശാൽ ജനങ്ങൾ അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നില്ല. ബാല്യത്തിൽ തന്നെ ഒരു നാടകകൃത്തായി സമൂഹത്തിന് അവബോധമുണ്ടാക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. എന്നാൽ പിന്നീട് ശ്രീ സുനിലിനെ അറിയപ്പെടുന്നത് പാവകളുടെ കൂട്ടുകാരനായിട്ടാണ്, അതായത് പപ്പറ്റ് ഡ്രാമ പാവകളിയുടെ മേഖലയിലാണ് കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം നല്ലൊരു നാടകകൃത്ത് എന്നുള്ള നിലയിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ പിന്നീട് ഈ മേഖലയിലേക്ക് പാവകളി അല്ലെങ്കിൽ പപ്പറ്റ് ഡ്രാമ സജീവമാക്കുന്നതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. അതിലൂടെ ധാരാളം പ്രവർത്തനങ്ങൾ
ബോധവൽക്കരണ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, നാടകങ്ങൾ, നമ്മളിവിടെ പറഞ്ഞതുപോലെ പപ്പർ ഡ്രാമ, അങ്ങനെ ഒരു സംഘം തന്നെ രൂപീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പാവകളുടെ ലോകത്തെത്തിയത്? ഞങ്ങളെ വിഷൻ ഓഫ് ലൈഫ് പപ്പർ ഡ്രാമ ടീം എന്നാണ് പാവനാടകത്തിൻ്റെ പേര്. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ എംബാനൽ ചെയ്യപ്പെട്ട ടീമാണ് വിഷൻ ഓഫ് ലൈഫ് പപ്പർ ഡ്രാമ ടീം. ഓക്കെ. രണ്ടാമത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. പനവളിയാണ്, തിരുവനന്തപുരം പനവളിയാണ് അതിൻ്റെ ഓഫീസ്. ഓക്കെ. ഞാൻ 20 വർഷത്തിലേറെ തിരുവനന്തപുരം കരമനയാണ് താമസിക്കുന്നത്. ഓക്കെ. സ്വദേശം എറണാകുളം ജില്ലയിൽ കുന്നത്തുകാട് താലൂക്കിൽ പട്ടിമറ്റം എന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. അവിടെ അനിയനും അനിയത്തിയും അമ്മയും കുടുംബ വീടൊക്കെ അവിടെ തന്നെ അവിടെ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മേലാറന്നൂർ, കരമന മേലാറന്നൂർ ഇതാണ് ഇപ്പോൾ താമസിക്കുന്നത്. നാടകത്തിൽ, പാവനാടകമാവുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ചെലവ് കുറഞ്ഞ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാം. പാവനാടകത്തിലെ മൂന്നായി ഞാൻ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഹൈ ടൈപ്പുള്ള പാവനാടകം, 1 മണിക്കൂർ നീളുന്ന പാവനാടക സ്റ്റേജ്. ആ സ്റ്റേജ് ഒരു അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേജാണ്. രണ്ടാമത്, ആ സ്റ്റേജ് കൊണ്ടുപോകണമെങ്കിൽ വാഹനങ്ങളൊക്കെ വേണം, അത് വലിയൊരു പ്രൊഫഷണൽ സംവിധാനമാണ്. ഒരു ബാഗിൽ നാടകമായിട്ട് ചെയ്യാവുന്ന രീതി, ഒരു ബാഗ്, രണ്ട് ബാഗിന് നാടക സ്റ്റേജും പാവകളൊക്കെ ഇരിക്കും. പെട്ടെന്ന് നമുക്കൊരു ആശയം കൈമാറുവാൻ 10-15 മിനിറ്റുള്ള നാടകങ്ങൾ രൂപപ്പെടുത്തുവാൻ ഒരു സ്റ്റാൻഡിൽ ചെല്ലാം, സ്കൂളിൽ അവതരിപ്പിക്കാം, പൊതുസ്ഥലങ്ങളിൽ ചെന്നിട്ട് പെട്ടെന്ന് 20 മിനിറ്റ് കൊണ്ട് സ്റ്റേജ് സെറ്റ് ചെയ്ത് അവതരിപ്പിക്കാവുന്ന സ്റ്റേജ്. ആ സ്റ്റേജാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലും ബീഹാറിൽ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ഹിന്ദി നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ യാത്രയ്ക്ക് ആ സ്റ്റേജാണ് ഉപയോഗിക്കുന്നത്. അത് പ്രവർത്തിക്കാൻ 3 പേർ മതി. 2 കലാകാരന്മാരും 3 കലാകാരന്മാരും വേണം, മെൻ്റൽ ഓഫീസും ചെയ്യാൻ പറ്റും. മൂന്നാമത്, പപ്പർ ഷോ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന രീതി. ആ രീതിയിൽ ഒരു ആൾക്കാരുടെ അടുത്തേക്ക് പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റും. 2 പപ്പറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പം 3 ശബ്ദം അതിന് വേണ്ടി വേണ്ടി വരും. അപ്പോൾ 1 പപ്പറ്റ് ഉപയോഗിച്ച് നമുക്ക് ആശയങ്ങൾ കൈമാറാം, 2 പപ്പറ്റ് ഉപയോഗിച്ച് നമുക്ക് ആശയങ്ങൾ കൈമാറാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൂടുതൽ കൂടുതൽ ആശയങ്ങൾ, കൂടുതൽ ആശയങ്ങൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലേക്ക്. ഇപ്പോൾ ചെറിയ ചെലവൊക്കെ പരിപാടി ചെയ്യാൻ അവർക്ക് വണ്ടിക്കൂലി മാത്രമേ തരാൻ നമ്മളെ അവർക്ക് നിർവാഹമുള്ളൂ. അപ്പോൾ വണ്ടി പൈസ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മളെ ആശയങ്ങൾ അവിടെ എത്തിക്കാൻ കുറവ് വരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. എങ്ങനെയാണ് പാവകളുടെ ലോകത്തെത്തിയത്? അപ്പോൾ ഈ ആശയങ്ങൾ കൈമാറാൻ എളുപ്പം പാവകളാണെന്ന് തിരിച്ചറിയുകയും അവിടെ എത്തിച്ചേരുവാനും ഇൻട്രാക്ട് ചെയ്യാനും കുറച്ചുകൂടി സൗകര്യം, ചെലവ് കുറഞ്ഞ മാർഗം പാവകളാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പാവകളെ കൂടുതൽ സൗകര്യപ്രദമാക്കി. ഇത് ഇതിനൊരു ട്രെയിനിങ് തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട ബാബു തോമസ് അങ്കമാലി എന്നൊരു സാറുണ്ട്, അദ്ദേഹമാണ് എനിക്ക് ഇതിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ അങ്കമാലിയിലുള്ള. പിന്നെ ഡി ജോയ് പുനലൂർ എന്നൊരു സാറാണ് എനിക്ക് കുറച്ച് പപ്പറ്റ് ഉണ്ടാക്കി തന്നത്. അദ്ദേഹം തന്നെ അസംബ്ലി സ്കൂളിലെ പുനലൂർ വേദലപേരുള്ള ആ സാറും ഒരു വിശ്വാസിയാണ്, പാസ്റ്ററാണ്. ഈ ബാബു തോമസ് അങ്കമാലി സാറാണ് എന്നെ ഗുരുനാഥൻ, എനിക്കെപ്പോഴും ഗുരുസ്ഥാനീയനായിട്ട് പറയാനുള്ളത്. അതായത് പാവകളിയിലെ, പാവനാടകത്തിലെ. പിന്നെ എക്സൽ നമ്മുടെ VBS അവരാണ് എന്നെ പപ്പറ്റ് തന്നത്. അവരെന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ എക്സലിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ജോയ് സാറുണ്ട്, ജോയ്, ആ സാറിൻ്റെ പേര് അമർ ജോബി, അദ്ദേഹത്തിൻ്റെ പപ്പറ്റ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ തലങ്ങളിലുള്ള കലാ, ഇന്ന് ഞാനൊരു പാവനാട രംഗത്തും പപ്പറ്റ് രംഗത്തും ഒരു വിദ്യാർത്ഥിയാണ്, ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഈ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിദ്യാർത്ഥി മാത്രമാണ്, ഞാനൊരു കലാകാരനായിട്ടില്ല, ഞാൻ പഠിക്കുന്ന ആൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ പാവകളി, അതായത് അത് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്രത്തോളം അങ്ങ് സജീവമായിട്ടില്ലെന്ന് തോന്നുന്നു. മറ്റ് കലകളെപ്പോലെ പാവകളി അത്ര സജീവമായി വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങളത് ജനകീയമാക്കുന്നതിന് വളരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു, ആ നാടക ട്രൂപ്പിലൂടെ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു നൂൽപ്പാവകളി, അതുപോലെ തന്നെ നിഴൽപ്പാവകളി, ഇങ്ങനെ പല ഇതിൻ്റെ തന്നെ പല വൈവിധ്യങ്ങളായ രൂപങ്ങളുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ മറ്റൊന്നാണ് ഈ വെൻഡർ ലോക്കിസം. എനിക്ക് തോന്നുന്നു അത് ലോകോത്തരമായ ഒരു പാവകളിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ കേരളത്തിൽ എല്ലാത്തിനെയും പാവകളി എന്നൊക്കെ കാണുന്നെങ്കിൽ തന്നെ ഇതിന് വിവിധങ്ങളായ രൂപങ്ങളുണ്ടെന്നും അത് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും തെളിയിച്ചിട്ടുള്ള പല വ്യക്തികളുണ്ട്, അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ വെൻഡർ ലോക്കിസം, അതും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വെൻഡർ ലോക്കിസത്തെ കുറിച്ചൊന്ന് പറയാമോ? വെൻഡർ ലോക്കിസം അതൊരു പാവ സംസാരിക്കുന്ന രീതിയാണ്. ഈ സാധാരണ പാവകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന ലൈവായിട്ട് നമുക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റും. ഇപ്പം
ഇപ്പം സാറിനോട് സംസാരിക്കാൻ ഞാനിപ്പോൾ പറ്റി കൊണ്ടുപോകുന്നുണ്ട്. സാറിനോട് സംസാരിക്കാൻ അത് വെച്ച് പറയാൻ പറ്റും. ഇപ്പം ലഹരിക്കെതിരെയുള്ള ഒരു വിഷയം പെട്ടെന്നുണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട്. ആത്മഹത്യക്കെതിരെയുള്ള വിഷയം പെട്ടെന്നുണ്ടാവുന്ന ഇഷ്യൂസാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തൊരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് കിട്ടുന്ന വാർത്തകൾ നമുക്ക് വെൻഡർ ലൊക്കേഷനിലുള്ള ഉപയോഗിക്കാൻ പറ്റും. പാവളി എന്ന് പറയുമ്പോൾ റെക്കോർഡറായിരിക്കും, അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ലൈവായിട്ട് പെട്ടെന്ന് ഒരാളിലേക്ക് ഇറങ്ങി ചെന്നു, ഒരു കവലകളിൽ ചെന്നു, ആളുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു, പെട്ടെന്ന് നമുക്കിത് ഉപയോഗിക്കപ്പെടാൻ പറ്റും. വെൻഡർ ലൊക്കേഷനിലുള്ള വെൻഡർ ലൊക്കേഷൻ ആകുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ആശയങ്ങൾ സംവദിക്കാൻ, പാവയായിട്ട് സംവദിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ പപ്പർ ഡ്രാമ അതുപോലെ തന്നെ വെൻഡർ ലൊക്കേഷൻ ഇത് രണ്ടും ചെലവേറിയ ഒരു കലയാണോ? അതെ. പാവനാടകം ചെയ്യുന്നതിന് പപ്പറ്റിന് നല്ല എക്സ്പെൻസീവ് ഉണ്ട്. ഓക്കെ. പിന്നെ അത് രൂപപ്പെടുത്തുന്നതിന് പൈസ വേണം. സ്റ്റേജ് ഓരോ കഥാപാത്രം ഒരു ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് ചെയ്ത ഒരു കഥാപാത്രം അടയ്ക്ക് നല്ല ചിലവുണ്ട്. അപ്പോൾ അതിനകത്ത് കഥ ഉണ്ടാക്കണം, അത് എഡിറ്റിംഗ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ലൊക്കേഷൻ അതിൻ്റെ സ്കെച്ച് ചെയ്യണം, കട്ട്ഔട്ട് ഉണ്ടാക്കണം, അതൊക്കെ നല്ല എക്സ്പെൻസീവ്. ആദ്യമേ നല്ലൊരു സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷമേ ഇത്. അതെ 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 അതെ. സ്ക്രിപ്റ്റ് വർക്ക് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എക്സൈസിനെ നാടകം ചെയ്യാൻ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം അതിൻ്റെ പിന്നെ ആ സ്ക്രിപ്റ്റിന് തന്നെയായിരുന്നു. ആ സ്ക്രിപ്റ്റുകളെ കൊണ്ടും തിരുത്തി ഒരു വാക്ക് പോലും നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകർ നമ്മളെക്കായും ഒരുപാട് ബുദ്ധിയുള്ളവരും ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരാണ്. ആ പ്രേക്ഷകർക്ക് നമ്മൾ കാരണം നെഗറ്റീവായിട്ട് ഒരു വാക്ക് പോലും നമ്മളിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ അവരുടെ മനസ്സിൽ കിടന്ന് അതൊരു അനീതിയുടെ വിത്തായിട്ട് മുളയ്ക്കാൻ പാടില്ല. ആ ഒരു ഉത്തരവാദിത്വം നമുക്കെപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യാനും നമ്മൾ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ പപ്പർ ഡ്രാമയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മിഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ് ആക്കാര്യത്തിൽ ഏത് രീതിയിലുള്ള ഒരു പ്രോത്സാഹനം? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ ലക്ഷദ്വീപിലായിട്ട് എംബാനൽ ചെയ്യപ്പെട്ട കലാകാരനാണ് ഞാൻ. കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സോങ് ആൻഡ് ഡ്രാമ എന്നൊരു ഡിവിഷൻ. ഓക്കെ. സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ എല്ലാ വർഷവും അവരാളുകളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ കൂട്ടത്തിൽ നമ്മൾക്കും ഇൻ്റർവ്യൂ വിളിച്ച് ഞങ്ങളും അതിൽ പാസ്സായിട്ടുണ്ട്. അവരൊരു ലോക പരിസ്ഥിതി സംരക്ഷണം, വനിതാ ദിനം. ഇപ്പോൾ വനിതാ ദിനത്തിൻ്റെ എന്ന് വിളിച്ച് വനിതാ ദിനമായിട്ട് ബന്ധപ്പെട്ട നാടകങ്ങൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവിടെ അവതരിപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണം അത് അവതരിപ്പിക്കും. പുകയില വിരുദ്ധ ദിനാചരണം അതിനവതരിപ്പിക്കും. അതുകൊണ്ടുള്ള മനുഷ്യാവശ്യ പ്രശ്നങ്ങൾ, ശുചിത്വ ബോധവൽക്കരണം, ഇതൊക്കെ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവരെ കൊണ്ട് കാണിച്ച് അപ്രൂവൽ മേടിച്ച് സ്ക്രിപ്റ്റ് തയ്യാറി അവർക്ക് അവതരിപ്പിക്കും. അതായത് ഭാഷകൾ മാറണം അല്ലേ? അല്ലല്ല, കേരളത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ലക്ഷദ്വീപിലുമായിട്ടാണ് നമ്മൾ എംബാനൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ മറ്റു പലരുടെയും ക്ഷണമനുസരിച്ചാണ്, വിവിധ സംഘടനകളുടെ ക്ഷണമനുസരിച്ചാണ് ഞങ്ങൾ പോയത്. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട റഷ്യ സംസ്ഥാനത്തെ കത്തുമായിട്ട് അന്നത്തെ ബഹുമാനപ്പെട്ട ഡി ജി പി ശൈലേന്ദ്രബാബു സാറിനെ പോയി കണ്ടു. ശൈലേന്ദ്രബാബു സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ചെന്നൈ പോലീസ് ആസ്ഥാനത്ത് തമിഴിൽ ലഹരി, മാലിന്യം, തമ്പാക്ക്, മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം, റമ്മികളി, അവിടെ താമസിച്ചു ഞാൻ. അവിടെ താമസിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കി തമിഴിൽ കൊണ്ട് കാണിച്ചു കൊടുത്ത് അപ്രൂവൽ എടുത്ത് നാഗർകോവിൽ പോയി ഡബ് ചെയ്ത് ചെന്നൈ പോലീസ് മ്യൂസിയത്തിൽ അവതരിപ്പിച്ചു നാടകം. തമിഴിൽ അവതരിപ്പിച്ചു. രണ്ടാമത് അതിൻ്റെ ഫോളോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ മുഴുവനും ഈ വിഷയമായിട്ട് കേന്ദ്രീകരിച്ച് അവതരിപ്പിക്കാനുള്ള ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഭാഷകളിൽ ഹിന്ദിയിൽ ആയിട്ടുണ്ട്, കന്നഡയിലായിട്ടുണ്ട്, മറ്റു ഭാഷകളിലേക്ക് ഇപ്പോൾ അത് മൊഴിമാറ്റം. ഇന്ത്യയുടെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡിൽ പോയി, ബീഹാറിൽ പോയി, ജാർഖണ്ഡിൽ പോയി, തമിഴ്നാട്ടിൽ പോയി, ആ ഇത്രയും നാല് സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളൂ. ദൈവം അനുവദിച്ചാൽ അസമിലേക്കും രാജസ്ഥാനിലേക്കുള്ള യാത്ര ക്രമീകരണത്തിലാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ ലഹരി ബോധവൽക്കരണം അതോടെ തന്നെ വിവിധ തലത്തിലുള്ള മിഷനുകൾക്ക് ഗവൺമെൻറ് വളരെ പ്രാധാന്യം കൊടുക്കും. അതെ, ഈ ലഹരി വർദ്ധിക്കും തോറും, അല്ലെങ്കിൽ ഇതിൻ്റെ ആസക്തി വർദ്ധിക്കും തോറും, അതിൻ്റെ വിപത്തുകൾ ദുരന്തങ്ങൾ വർദ്ധിക്കും തോറും ഗവൺമെൻറ്റുകൾ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം അത്തരം സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു കേരള ഗവർണർ ശ്രീ സുനിലിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. ബഹുമാനപ്പെട്ട മുൻ കേരള ഗവർണറായിരുന്ന പി സദാശിവൻ സാർ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ADC ചന്ദ്രശേഖരൻ നാളത്തെ സ്റ്റേഡിയത്തിൽ നടക്കാൻ വരുമായിരുന്നു. ഞാൻ ആ ADCയോട് പറഞ്ഞു, എനിക്ക് ഗവർണർ കാണാൻ എനിക്കൊരു അവസരം തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി തരാം. അപ്പോൾ അന്ന് എന്നെക്കുറിച്ച് വന്ന പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ധാരാളം ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. ഞാൻ ആ ഫീച്ചറുകളെല്ലാം കൊടുത്തു. കൊടുത്തിട്ട് ഒരു ദിവസം രാജ്ഭവനിൽ തന്നെ വിളിച്ചു, താങ്കളെ ഗവർണർ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി, ശരിയാണോ വിളിച്ചത്? ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ അത് രാജ്ഭവനിൽ തന്നെയാണെന്ന് മനസ്സിലായി. ഉണ്ണാനെ ഞാൻ വേറെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഗവർണർ കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല, ഇനി ശരിയാണോ എന്ന് എനിക്കറിയില്ല, നമുക്കൊന്ന് പോകാം
എന്ന് പറഞ്ഞു അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, ആരെ കാണാനാണ്? ഞാൻ ഗവർണർ കാണാനാണ്. എൻ്റെ പേരെന്താണ്? സുനിൽ പട്ടിവറ്റം. അപ്പോൾ അന്ന് ഗവർണർ കാണാൻ ആഗ്രഹിക്കുന്ന ലിസ്റ്റ് ചെയ്തതിൽ എൻ്റെ പേരുണ്ട്. ബഹുമാനപ്പെട്ട മുൻ കേരള ഗവർണർ പി സദാശിവൻ സാറിൻ്റെ ക്ഷണം സ്വീകരിച്ചു. രാജ്ഭവനിലൊരു ഹാളിൽ ഞങ്ങളുടെ നാടകങ്ങൾ അവതരിപ്പിച്ചു. നാടകം കാണുവാനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഉൾപ്പെടെ വമ്പിച്ചൊരു ജനാവലി അവിടെ വന്നിരുന്നു. മുഴുവൻ രാജ്ഭവനിലെ മുഴുവൻ സ്റ്റാഫുകളുണ്ടായിരുന്നു. അവിടെ ചായ സൽക്കാരമൊക്കെ അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നാടകം എല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂർ സമയം ആ നാടകം തീരുന്നവരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വേദിയിലേക്ക് കടന്നു വന്നു, ഞങ്ങൾക്ക് ഒരു പ്രതിഫലം നൽകി, അതോടൊപ്പം സർട്ടിഫിക്കറ്റ് നൽകി. വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം ഞങ്ങളെ യാത്ര അയച്ചത്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. രാജ്ഭവനിലെ സ്റ്റാഫും ബഹുമാനപ്പെട്ട കേരള ഗവർണറും ഞങ്ങളോട് ചെയ്ത ആദരവായിരുന്നു. കാരണം കലാരംഗത്ത് കിട്ടുന്ന വലിയൊരു അംഗീകാരമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റ് പല പ്രവർത്തനങ്ങൾക്കും പ്രചോദനമാകുവാനും ഇടയായിത്തീർന്നു. താങ്കളുടെ നാടകങ്ങളിലാണെങ്കിലും പപ്പറ്റ് ഷോ കലാ പ്രവർത്തന രംഗങ്ങളിലാണെങ്കിലും ഒരു ക്രിസ്തീയ അംശമുണ്ട്, അത് തുടക്കം മുതലേ ഉണ്ട്. എന്നാൽ ദൈവസ്നേഹം മനസ്സിലാക്കിയതിന് ശേഷം റേഡിയോ നാടകങ്ങളിലൊക്കെ പലപ്പോഴും ബൈബിളിലെ പല കഥാപാത്രങ്ങളും പ്രമേയമാക്കി ധാരാളം നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പപ്പറ്റ് ഷോയിലും അതുപോലുള്ള ധാരാളം വ്യക്തികളെ കഥാപാത്രങ്ങളാക്കി നാടകങ്ങളും അതുപോലെ പ്രോഗ്രാമുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തീയ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ പപ്പറ്റ് ഷോ പ്രയോജനപ്പെടുത്തുന്നത്? ക്രൈസ്തവ സമൂഹത്തിൽ ഒട്ടേറെ പേർ ഈ കലാരൂപത്തെ അംഗീകരിക്കുകയും അതിനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിരുവല്ലിയുള്ള രാജീവ് പോവക്കാല പാസ്റ്റർ ഉൾപ്പെടെയുള്ള ഒത്തിരി പേർ ആദ്യകാലങ്ങളിൽ ഈ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കാൻ ഒത്തിരി വേദികൾ തന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പേർ ഇന്നും ഈ അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഒട്ടേറെ പേർ അതിനുള്ള അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സഭകളിലൊക്കെ VBS ആയിട്ടും അതുപോലെ തന്നെ ചിൽഡ്രൻ ഫെസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ യൂത്ത് ക്യാമ്പുകളിലൊക്കെ പാവകളും കഥാപാത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പരിഭവമുള്ളതും കൂടി ഞാൻ പങ്കുവയ്ക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ക്രൈസ്തവ സമൂഹം കലകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനയോടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ നാടകത്തിൻ്റെ സാധ്യതകളും പാവനാളത്തിൻ്റെ സാധ്യതകളും കലകളുടെ സാധ്യതകളൊന്നും നമ്മുടെ സമൂഹം ഇതുവരെ തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവെഴുത്തിൽ പ്രകാരം കർത്താവ് പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ പൊതുസമൂഹത്തിലെത്തിക്കാൻ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഘടകമാണ് കല. കലകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ മാധ്യമത്തിലൂടെ നമുക്ക് ജനങ്ങളോട് ഇടപെടാൻ കഴിയും. ബൈബിൾ ഒരു മതത്തിൻ്റെ വക്താവല്ല, ബൈബിൾ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് നമുക്ക് എത്തിക്കേണ്ട കാലം വിദൂരമല്ല. അതിന് കലകളെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതും കലകളിലൂടെ ആശയങ്ങൾ കൈമാറാം എന്നുള്ളതും നമുക്ക് എത്തിക്കേണ്ട കാലം വിദൂരമല്ല. അത് സത്യം പറഞ്ഞാൽ എത്തിക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പപ്പറ്റ് ഷോ ഈ മുതിർന്നവരെക്കാളധികം കൂടുതൽ സ്വാധീനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഈ കുട്ടികളാണ്. പലപ്പോഴും കുട്ടികളുടെ മേഖലയിലാണ് ഇത്. അവർ വളരെ കൗതുകത്തോടെ ജിജ്ഞാസാപൂർവം ഇങ്ങനെ നോക്കിയിരിക്കുന്നതായിട്ടൊക്കെ ഞാൻ പലപ്പോഴും ഈ പപ്പറ്റ് ഷോയുടെ മുമ്പിൽ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ഈ പപ്പറ്റ് ഷോ, പ്രത്യേകിച്ച് പപ്പറ്റ് ഡ്രാമയൊക്കെ കുട്ടികളെ കാര്യമായി സ്വാധീനിക്കാറുണ്ടോ? തീർച്ചയായും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരെ ഇത് കാണാറുണ്ട്. കാരണം വെച്ചാൽ മുതിർന്നവരെ അത് ആസ്വദിക്കപ്പെടാറുണ്ട് എന്നുള്ളത് നമ്മൾ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കുട്ടികളെയും ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. കാരണം സിമ്പിളായിട്ട് കുട്ടികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. അതിന് ഏറ്റവും കുട്ടികളെ സ്വാധീനിക്കും. കയറി ചെല്ലുന്ന ഒരു കലാരൂപമാണ് പപ്പറ്റ് ഷോ. അപ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഓർമ്മകൾ? ഒരുപാട്. കാരണം കുട്ടികളുടെ ഇടയിലേക്ക് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ ചെല്ലുമ്പോൾ നമ്മളേക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരെന്ന് കൈവയ്ക്കേ കുട്ടികൾ അച്ഛനും അമ്മയും കാണാതെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കൈവയ്ക്കും ഉടനെ തന്നെ അവർ കൈവയ്ക്കും. അപ്പം ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, മൊബൈലിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. മൊബൈൽ വേണം, മൊബൈലിൻ്റെ ദുരുപയോഗത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരെന്ന് കൈവയ്ക്കി. അച്ഛനും അമ്മയും കാണാതെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കൈവയ്ക്കി. ബാത്റൂമിൽ പോലും പോകുമ്പോൾ പോലും മൊബൈൽ ഉപയോഗിക്കുന്ന അപ്പോഴും കൈവയ്ക്കാൻ ഇവരറിയുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ കുട്ടികളെ കണ്ട് പ്രത്യേക ഐഡൻറ്റി ചെയ്ത് അവരോട് പ്രത്യേക കൗൺസിലിംഗ് ഒക്കെ നടത്താൻ നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും. അപ്പോൾ അവർ നിഷ്കളങ്കമായിട്ട് അവർ പെരുമാറും. പിന്നെ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം ചെയ്യാൻ ചെന്നപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞാൽ ഈ പപ്പറ്റ് എനിക്ക് തന്നിട്ട് പോകാമോ, മിന്നുവിന് എനിക്ക് തരാമോ? ഞാൻ എന്താ മോളെ അത് തരാൻ പറ്റും? ഉടനെ തന്നെ ആ കുട്ടി ഒരു മോതിരം ഊരി എൻ്റെ കയ്യിലേക്ക് മിന്നുവിനെ തരണം. എന്താ, എനിക്ക് ആരോടും സംസാരിക്കാനില്ല, പപ്പയ്ക്കും സമയമില്ല, മമ്മിക്കും സമയമില്ല,
ഈ മിന്നുകൊണ്ട് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദന തോന്നി, കാരണം കുട്ടികളോട് സംസാരിക്കാനോ കുട്ടികളായിട്ട് സംവദിക്കാനൊന്നും മാതാപിതാക്കൾ തയ്യാറാവാറില്ല. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന അപ്പോൾ കുട്ടികളോട് സംസാരിക്കാൻ ആരും തയ്യാറായപ്പോൾ അവർ സംസാരിക്കാൻ ആളെ കണ്ടുപിടിക്കുക, അത് കിട്ടുന്നത് മൊബൈലാണ്. ആ മൊബൈലിലൂടെ അവരുടെ കാഴ്ചകളും ചിന്തകളൊക്കെ മാറിപ്പോവും. അപ്പോൾ കുട്ടികളെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മളെ തന്നെ സ്വയം നോക്കുക എന്നാണ് എൻ്റെ ഈ പാവനാടകമായിട്ട് ബന്ധപ്പെട്ട യാത്രയിൽ കുട്ടികളിൽ നിന്ന് കിട്ടിയ ഇൻട്രാക്ഷൻസ് എനിക്ക് സമൂഹത്തിൽ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കലാപ്രകടനങ്ങൾ നമ്മളുടെ ഇടയിൽ, നമ്മളുടെ സഭാ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ അവരെ ദൈവസ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും അവരിൽ നല്ല മൂല്യങ്ങൾ വളർത്താനും ഒക്കെ ഏറെ സഹായിക്കും. അതിന് സഭാ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണമെന്നുള്ളതാണോ ശ്രീ സുനിൽ പറയുന്നത്? കലകളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് തന്നെയാണ് നമ്മുടെ സഭാ നേതൃത്വം. ദീർഘ വീക്ഷണത്തോടുകൂടി തന്നെ കുട്ടികളിലുള്ളിൽ ക്രിയാത്മകമായ രീതിയിൽ പരിവർത്തനം ചെയ്യുന്ന രീതിയിലേക്ക് കലകളെ രൂപാന്തരപ്പെടുത്തുകയും വിശുദ്ധ വേദപുസ്തകത്തിലെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളെല്ലാം കലകളിലൂടെ, അതൊരുപക്ഷെ നാടകത്തിലൂടെയായിരിക്കാം അല്ലെങ്കിൽ ആക്ഷൻ സോങ്ങിലൂടെയായിരിക്കാം, അത് അവരിലേക്ക് രൂപപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ഏറ്റവും വലിയൊരു പറ്റ എനിക്ക് തോന്നിയത്, നമ്മൾ കുട്ടികളെ പറയുന്നത് ബൈബിൾ കഥകൾ എന്നാണ്. ബൈബിൾ ഒരിക്കലും കഥകളല്ല, ബൈബിൾ ചരിത്രമാണ്. ചരിത്രത്തിൽ നിന്നുകൊണ്ട് അവരോട് സംവദിക്കണമായിരുന്നു നമ്മൾ. പക്ഷേ ചരിത്രത്തിൽ നിന്നുകൊണ്ട് അവർ സംവദിച്ചില്ല, നമ്മളവരെ യേശുവപ്പൻ്റെ കഥകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കഥകളല്ല അത്, വളരെ ഗൗരവമുള്ള വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഗൗരവമുള്ള രീതിയിലേക്ക് കുട്ടികളെ സംവദിച്ച് അവരെ വളർത്തിക്കൊണ്ടു വന്നാൽ മാത്രമാണ് സമൂഹത്തിൽ, യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു, ഇതൊക്കെ ഒരു വെളിച്ചത്തിൻ്റെ സംഭവമാണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അവരെ യേശു ബൈബിൾ കഥകളാക്കി കൊണ്ടുവരുന്ന അവർ കഥകളായിട്ടേ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കലകൾക്കും കലകളെ ഉപയോഗപ്പെടുത്തേണ്ട കാലം അത്യാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ അതിനെക്കുറിച്ചുള്ള. പ്രത്യേകിച്ച് ഈ പാവകളായ, പ്രത്യേകിച്ച് ആമുഖത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മിന്നുവും ചിക്കുവും പോലുള്ള സന്തത സഹചാരികൾ, സുനിലിൻ്റെ സന്തത സഹചാരികൾ, അവരുമായിട്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് BBS അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലുള്ള മറ്റ് പ്രോഗ്രാമുകൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരോടൊക്കെ ഈ പാവുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? എനിക്കൊരിക്കലും മറക്കാനാവാത്ത അനുഭവമുണ്ട്. ഞാനൊരു LP സ്കൂളിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയി. പ്രോഗ്രാം കഴിഞ്ഞ് ഇനി പപ്പറ്റുമായിട്ട് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, അങ്ങളെ ആ മിന്നുവിന് എനിക്ക് തരാമോ? ഞാൻ പറഞ്ഞു അത് തരാൻ പറ്റില്ല മോളെ, ഇല്ല എനിക്ക് മിന്നുവിന് തന്നേ പറ്റൂ. അപ്പോൾ ഒരു കുട്ടി ഒരു മോതിരം ഊരി തന്നിട്ട് പറഞ്ഞു, അങ്ങളെ ഇത് തരാം. അപ്പം ചെയ്യാം, എന്താ മോളെ കാരണം? മിന്നുവിന് തിരി കൊടുക്കണം കൊടുക്കണം. അപ്പോൾ മോതിരം തരാം, മോതിരം തരാം, മിന്നുവിന് കൊടുക്കണം. അപ്പോൾ മോക്ക് എന്താണ് മിന്നുവിന് ഇഷ്ടപ്പെട്ടത്? അങ്ങളെ വീട്ടിൽ പപ്പയ്ക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ല, മമ്മിക്ക് സംസാരിക്കാൻ സമയമില്ല, മിന്നുവാണ് എന്നോട് കൊലകൊലോ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് വേദന തോന്നി, കാരണം കുട്ടികളോട് സംസാരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് സമയം കണ്ടെത്താറില്ല. സമയം കിട്ടാ കണ്ടെത്താതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? മറ്റു മൊബൈൽ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഒരിക്കൽ ഞാൻ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരെന്ന് കഴിവെക്കേ? അപ്പോൾ എല്ലാ കുട്ടികളും കഴിവെക്കി. അച്ഛനും അമ്മയും കാണാതെ മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരെന്ന് കഴിവെക്കി? അപ്പോഴും കുറേ കൂട്ടുകാർ കഴിവെക്കി. ബാത്റൂമിൽ പോലും പോകുമ്പോൾ പോലും മൊബൈൽ ഇല്ലാതെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള കുട്ടികൾ ചോദിക്കുക, അപ്പോഴും കഴിവെക്കുക. അപ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മൾ കണ്ടെത്തി പ്രത്യേകം കൗൺസിലിംഗ് കൊടുക്കാൻ നമുക്ക് പറ്റും. ഒരു സ്ഥലത്ത് ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച മോക്ക് ആരാവാൻ ആഗ്രഹം. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് മിന്നുവിനെ പോയാൽ മതി, ഇപ്പോൾ സംസാരിക്കുക. അപ്പോൾ ഈ കുട്ടി കൊച്ചു കുട്ടികളാണത്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളുടെ ഉള്ളിൽ തന്നെ അവർ ഈ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ എങ്ങനെ ഗെയിമിന് അഡിക്റ്റായി മാറി. അതെ, ഞാനിപ്പോൾ ചിന്തിക്കും, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് ടിഷും ടിഷും എന്ന് പറഞ്ഞാൽ ഗെയിമിന് അഡിക്റ്റായി മാറി. ഈ കുട്ടികളൊക്കെ എങ്ങനെ തോക്ക് ഉപയോഗിച്ച് മറ്റുള്ളവരെ കൊല്ലുന്ന രീതിയിലേക്ക് ചിന്തിച്ചാൽ തുടങ്ങി. ഈ കുട്ടികളൊക്കെ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പഠിച്ചു. ഇല്ല, ഈ കുട്ടികളൊക്കെ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുത്താൽ ഈ കുട്ടികളാണ് ഭാവിയിലെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാർ. അപ്പോൾ അവരെ ആ ദിശാബോധത്തിൽ നിന്ന് മാറ്റാതെ അവരെ ക്രിയാത്മകമായി രൂപപ്പെടുത്തിയെടുക്കുന്ന നമുക്ക് കുറേ പങ്കുണ്ട്. അതെ, ആ പങ്കിൽ നമ്മൾ മാറി അരസത കാണിക്കുന്നതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ പറഞ്ഞ, പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതായിട്ടുള്ള ആ ഒരു കുട്ടിയുടെ, ആ മിന്നുവിനെ, മിന്നു എന്ന പാവയെ വേണം എന്നാവശ്യപ്പെട്ട് കുട്ടി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സമൂഹം എത്രത്തോളം ഗൗരവമായി കാണുന്നുണ്ട്. കുട്ടികളുടെ ഇടയിൽ അവരുടെ മനസ്സ് വായിക്കാൻ കഴിയാത്ത മാതാപിതാക്കളാണ് ഇന്ന് ഏറെ ഒന്ന് തോന്നിപ്പോകുന്നു. കാരണം അതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത്, എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല, മാതാവിന് സമയമില്ല, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, എനിക്കൊരു കൂട്ടില്ല, മിന്നുവിനെ കിട്ടുവാണെങ്കിൽ എനിക്ക് സംസാരിച്ചിരിക്കാമല്ലോ.
വളരെ ഗൗരവമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, അവർ അവരുടെ ലക്ഷ്യം അവരുടേതായ ചിന്താമണ്ഡലങ്ങൾ മാറിപ്പോകുന്നു, അവർ മറ്റ് പലതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിലേക്ക് അവർ അറിയാതെ മാതാപിതാക്കളുടെ സ്നേഹമോ വാത്സല്യമോ കരുതലോ കൂട്ടോ കിട്ടാതെ വരുമ്പോൾ തെറ്റിലേക്ക് വഴുതി പോകുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ഈ നാളുകളിൽ നമ്മളത് മനസ്സിലാക്കുകയും ഒരു തിരുത്തലിനും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കരുതലിനും തയ്യാറാവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് സുനിലിലേക്ക് തന്നെ മടങ്ങി വരാം. അതുപോലെ നിങ്ങൾ ചെയ്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രാമ ടീമാണ് വിഷൻ ഓഫ് ലൈഫ് പപ്പറ്റ് ഡ്രാമ ടീം. അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ നടന്നു വരുന്നത്? എത്രത്തോളം ആളുകൾ അതിൻ്റെ അംഗങ്ങളായിട്ടുണ്ട്? എവിടെയെല്ലാമാണ് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്? സ്കൂളുകൾ അതുപോലെ തന്നെ വിവിധ തലങ്ങളിലാണോ പ്രവർത്തിക്കുന്നത്? സ്കൂൾ, കോളേജ്, പൊതുസ്ഥലങ്ങൾ എന്നിവയ്ക്കായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് വിഷൻ ഓഫ് ലൈഫ് പപ്പറ്റ് ഡ്രാമ ടീം. 15 പേരടങ്ങുന്ന ഒരു ടീമാണ് അതിനകത്തുള്ളത്. 5 പേര്, 3 പേര്, 2 പേരായിട്ട് ആ ടീമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പ്രൊഫഷണലായിട്ടൊരു നാടകം അവതരിപ്പിക്കാൻ നമ്മൾ പോകുമ്പോൾ 5 പേരടങ്ങുന്ന ടീമാണ് പോകുന്നത്. ചെറിയ രീതിയിൽ ഇപ്പോൾ ട്രൈബൽ ഏരിയ, അതുപോലെ തന്നെ മറ്റു ഗ്രാമങ്ങളിൽ ഒക്കെ യാത്ര, 4-വീലർ വാഹനം പോകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ബൈക്കിൽ പോയി അവതരിപ്പിക്കപ്പെടേണ്ടത് 3 പേരടങ്ങുന്ന ടീമാണ് ഉപയോഗിക്കുന്നത്. 2 ഹാൻഡ് ബാഗിലായിട്ട് ഈ നാടകം മുഴുവനും കൊണ്ടുപോകാൻ പറ്റും. അതിന് ചെറിയ സ്ഥലങ്ങളിൽ സാമ്പത്തിക ശേഷി തീരെ തരാൻ നിവൃത്തിയില്ല, ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്വമേധാ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം 2 പേര് ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പം 3 പേര്, 5 പേര്, 2 പേര്, ഈ ആശയം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് ഞങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ സ്കൂളുകളിൽ പോകുന്നുണ്ട്. എവിടെയാണോ ആൾ കൂടുന്നത് അവിടെയൊക്കെ പോയി അവതരിപ്പിക്കുന്ന രീതിയിലേക്കാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ, ബീഹാറിൽ, ഛത്തീസ്ഗഡിൽ, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഹിന്ദി നാടകങ്ങളൊക്കെ ആയിട്ട് ഈ ടീം യാത്ര, ബോധവൽക്കരണം, സാൻമാർഗിക ചിന്തകൾ, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട. എന്താണ് ഭാവി ലക്ഷ്യങ്ങൾ? ദൈവം അനുവദിച്ചാൽ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുക, അന്തർദേശീയ തലങ്ങളിൽ കലകളെ രൂപപ്പെടുത്തി എത്തിക്കുക. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സന്ദേശം വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം പ്രവർത്തിക്കുക. അതിൽ കലകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുക, അതുമാത്രമാണ് ജീവിത ലക്ഷ്യം. ഓക്കെ. കുടുംബം? ഭാര്യ പേര് ശ്രീദേവി, മകൻ്റെ പേര് അരുൺ സുനിൽ, അവൻ എന്നോടൊപ്പം പപ്പറ്റ് ചെയ്യുന്നുണ്ട്. അനൂപ് സുനിൽ, അവൻ എന്നോടൊപ്പം പപ്പറ്റ് ചെയ്യുന്നുണ്ട്. മകൻ കല്യാണം കഴിച്ചു, അവളുടെ പേര് പ്രിയ. എനിക്കൊരു കൊച്ചുമകനുണ്ട്, ആരോൺ, എസ് അരുണിനാണ്. ദൈവം സഹായിച്ച് അവരെല്ലാം കലാരംഗത്ത് എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. മക്കൾ, മൂത്തയാൾ നേഴ്സാണ്, അവൻ്റെ ഭാര്യയും നേഴ്സാണ്, അവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു അമ്മുവിനെയും മിന്നുവിനെയും കുറിച്ചായിരുന്നു. അവർ സുഖമായിരിക്കുന്നു എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അഭിമുഖം ആരംഭിച്ചത്. അപ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും, ആരാണിത്, അദ്ദേഹത്തിൻ്റെ പെൺമക്കളാണോ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്നവരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. ഇനി നമ്മൾ ആ അതിൽ അമ്മുവിനെ കാണുവാനായിട്ട് പോവുകയാണ്. ആരാണ് ഈ അമ്മു? അമ്മു എന്താണ് സമൂഹത്തിൽ ചെയ്തു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാനായിട്ടുള്ള അവസരമാണ് ഇനിയുള്ളത്. ഹായ് അമ്മു. ഹായ് ഹായ്, സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു. ആഹാ, മഴയൊക്കെ ഉണ്ടോ? അയ്യോ, ഭയങ്കരമാണ്. ആഹാ, ആ സ്കൂളിൽ പോകണ്ടേ? അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയോ? ഓക്കേ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5-ാം ക്ലാസ്സിലായി. ടീച്ചറിന്റെ പേരെന്താ? കമല ടീച്ചർ. ആഹാ, നല്ല ഓർമ്മയാണല്ലോ. ആഹാ, അപ്പൊ അമ്മു പിന്നെ ബൈബിളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ബൈബിളിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ അറിയാമോ? എന്നാ ഒന്ന് പറഞ്ഞാട്ടെ, ഒരു കഥയൊന്ന് പറഞ്ഞാട്ടെ. സക്കായിയുടെ കഥ? ആ പറഞ്ഞാട്ടെ. ആ സക്കായിയുടെ കഥ തന്നെ ആയിക്കോട്ടെ. ആഹാ, നല്ല, നന്നായിരിക്കും, നന്നായിരിക്കും. ചരിത്രമാണ്. ഓക്കേ. അപ്പൊ അതിലൂടെ കൂട്ടുകാർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ആഹാ, നല്ല കഥയാണല്ലോ, നല്ല ചരിത്രമാണല്ലോ.
ഓക്കെ അമ്മു, ഈ സുനിൽ അങ്കിളിനെ ഇഷ്ടമാണോ? അയ്യോ നല്ല ഇഷ്ടം, നല്ല അങ്കിളാ. അങ്കിള് ആഹാരമൊക്കെ വാങ്ങിച്ചു തരുമോ? ആഹാ, നല്ല യൂണിഫോം, നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുമോ? ഓക്കെ. എത്ര നാളായി അങ്കിളിന്റെ കൂടെ കൂടിയിട്ട്? 10 വർഷമായി അല്ലേ? അങ്കിൾ അടിക്കുമോ? അടിക്കില്ല അല്ലേ? വഴക്ക് പറയും. എന്തിനാണ്? കുരുത്തക്കേട് വല്ലതും കാണിക്കുമോ? അത് ശരി, അപ്പം കുരുത്തക്കേട് കാണിക്കുന്നോണ്ടാണ് വഴക്ക് പറയുന്നത്. ആ ഓക്കെ ഓക്കെ. കുസൃതിയൊക്കെ ആവശ്യത്തിന് വേണം, അടികൊള്ള. അതൊക്കെ പണ്ടല്ലായിരുന്നോ? ഇപ്പൊ അങ്കിളിന് കുസൃതി ഒന്നുമില്ല, ഉണ്ടല്ലേ. ആഹാ, ആ എന്തായാലും ഒരു നല്ല ചരിത്രകഥ പറഞ്ഞല്ലോ അമ്മ, ഒരു പാട്ടും കൂടെ ആയാലോ? ഓക്കെ. ആ നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അമ്മു, ഇപ്പോൾ BBS കാലമാണല്ലോ, കൂട്ടുകാരെയൊക്കെ കാണാൻ പോയായിരുന്നോ? ധാരാളം കൂട്ടുകാരെ കണ്ടു. അവരോടൊക്കെ സംസാരിച്ചായിരുന്നോ? ഓക്കെ. അമ്മുവിന് യേശു അപ്പച്ചനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാമോ? ആഹാ, ബൈബിളൊക്കെ വായിക്കാറുണ്ടോ അമ്മു? ഇഷ്ടം പോലെ വായിക്കും. എന്നാൽ ഒരു ബൈബിൾ വാക്യം ഒന്ന് പറഞ്ഞാട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ആ നല്ല വാക്യമാണല്ലോ. അപ്പം അമ്മു ഈ കുട്ടികളുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവരമ്മുവിനോട് വിശേഷമൊക്കെ ചോദിക്കുമോ? അപ്പൊ അമ്മു എന്തായിരിക്കും അവർക്ക് മറുപടി കൊടുക്കുക? യേശുവിനെ സ്നേഹിക്കുക. ആ നല്ല മറുപടിയാണല്ലോ. ആ യേശു ഉയർത്തും, യേശുവിനെ സ്നേഹിച്ചാൽ യേശു ഉയർത്തും. ഓക്കെ, അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്താട്ടെ, അമ്മു ഇത്രയും വലിയ കാര്യമൊക്കെ പറയുന്ന ആളാണല്ലോ, അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, നമുക്ക് അത് അവസാനിപ്പിക്കാം. ഓക്കെ. ശ്രീ സുനിൽ പട്ടിമുറ്റത്തിന്റെ ഏകദേശം ജീവിത വഴിത്താരയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രേക്ഷക സമൂഹത്തോട് വിവിധ കലകളെക്കുറിച്ച്, കലാസൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞു. നാടകം, റേഡിയോ നാടകം, അപ്പോൾ തന്നെ പ്രധാനമായിട്ട് പപ്പറ്റ് ഷോ. നമ്മുടെ പ്രേക്ഷക സമൂഹത്തോട് പറയാനുള്ളത് എന്താണ്? ദുരന്തപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മഹത്യയ്ക്കും അടിമയായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹം, മാതാപിതാക്കളിൽ നിന്നും അകന്നുപോയി അധർമ്മത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന യാത്ര ചെയ്യുന്ന വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ പകച്ചു നിൽക്കുന്നത്. ഒറ്റ മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ, ദൈവസ്നേഹം അവരിലെത്തിക്കുക. നമ്മുടെ കുട്ടികൾ പലരും വഴിതെറ്റിപ്പോകുന്നു, അവരുടെ കയ്യിലിരിക്കുന്ന പല ഉപകരണങ്ങളും അവരെ തെറ്റിലേക്ക് നയിക്കാൻ കാരണമാകുന്നു. യഥാർത്ഥ സ്നേഹം ദൈവസ്നേഹമാണെന്നും ദൈവത്തിലേക്ക് അടുക്കുക മാത്രമാണ് മാനവ സമൂഹത്തിന് പരിഹാരമെന്നും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാർഗം. അതിന് കലകൾക്കും കലാമാധ്യമങ്ങൾക്കും ഈ പപ്പർ ഷോ പോലെയുള്ള പ്രവർത്തനങ്ങൾക്കും വളരെ സാധ്യതയുണ്ട്. നമ്മുടെ സഭകളും സമൂഹവും അത് തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ സഭകളില്ല, യുവാക്കൾ സഭകളില്ല, ഇവരെവിടെയാണ് പോകുന്നത്, ഇവരെവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് മയക്കുമരുന്നിന് അടിമയായി മാറുന്നത്, നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ആത്മഹത്യകളുടെ ഇരകളായി മാറുന്നത്, നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പ്രേമത്തിൻ്റെ കുരുക്കിലകപ്പെടുന്നത്. കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായി ക്രിയാത്മകമായി പ്രായോഗികമായ മാർഗങ്ങളിലേക്ക് നമ്മുടെ കലകളെയും കലാരൂപത്തെയും കൊണ്ടെത്തിക്കുകയും യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സന്ദേശവും അവരിൽ എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് നയിക്കുവാൻ കഴിയും. അതുകൊണ്ട് സഭകളും സമൂഹവും ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒന്നു മാത്രമാണ്, ദൈവത്തെങ്കിലേക്ക് തിരിയുക. അതോടൊപ്പം തന്നെ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കലകളെ രൂപപ്പെടുത്തിയെടുക്കുകയും ഈ പപ്പർ ഷോ പോലുള്ള കലാരൂപത്തിലൂടെ കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ നല്ല രീതിയിൽ ക്രിയാത്മകമായി വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയും. നമ്മൾ തിരിച്ചറിയുക, കലകൾക്ക് ഇന്നും സാധ്യതയുണ്ട്. ആ സാധ്യതകൾ തിരിച്ചറിയപ്പെടുമ്പോൾ കലാമാധ്യമങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ യേശുവിൻ്റെ സന്ദേശം, ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം ക്രിയാത്മകമായി നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞേക്കും.
താങ്ക് യു സുനിൽ, താങ്കളൊരു പ്രതീക്ഷയാണ്, നമ്മുടെ സമൂഹത്തിന് ഒരു മുന്നറിയിപ്പാണ്. നിശ്ചയമായിട്ടും താങ്കൾ ചെയ്യുന്ന സേവനങ്ങൾ, പ്രത്യേകിച്ച് ലഹരി ബോധവൽക്കരണം, ക്രൈസ്തവ സഭാ സമൂഹത്തിൽ കുട്ടികളുടെ ഇടയിൽ ചെയ്യുന്ന സേവനങ്ങൾ, അതൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുവാൻ തുടർന്നും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു അനുഗ്രഹീത കലാകാരൻ്റെ ജീവിതം കേൾക്കുകയായിരുന്നു നാം ഇതുവരെ. അദ്ദേഹം കടന്നു വന്ന വഴികൾ, വേദന നിറഞ്ഞ ബാല്യത്തിലെ ജീവിതാനുഭവങ്ങൾ, കടന്നുപോയ പാതകൾ, ദൈവത്തിൻ്റെ സ്നേഹം തന്നെ തേടിയെത്തിയപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇന്നും സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ, അവയെക്കുറിച്ചൊക്കെ വിശാലമായി വിശദമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മുടെ സഭാ സമൂഹത്തിൽ കല പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ധാരാളം കലാകാരന്മാർ വിവിധ തലങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സന്നദ്ധരായി നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊള്ളുവാനും അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും സഭാ സമൂഹത്തിന് കഴിയണം. അവരിലൂടെ ദൈവം കൊടുത്ത ദൈവദത്തമായ കഴിവുകൾ ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അനേക കാര്യങ്ങളെ അതിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ആ തിരത്തള്ളലിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവർ അവഗണിക്കപ്പെട്ടുകൂടാ. അവർക്ക് വേണ്ടി സഭ മുന്നിട്ടിറങ്ങണം, അവരെ ചേർത്ത് പിടിക്കുവാൻ തക്കണം, തയ്യാറാകണം. അവരും ദൈവ സ്നേഹത്തിൻ്റെ വക്താക്കളായി ദൈവരാജ്യത്തിനൊരു മുതൽക്കൂട്ടായി തീരുവാൻ ഇടയായി തീരട്ടെ. പുതിയൊരു അതിഥിയുമായി വരാം. നന്ദി, നമസ്കാരം.